കേരള നിയമസഭയിൽ ഒരുപാട് തവണ പോലീസിന്റെ അതിക്രമങ്ങൾ ചർച്ചയായിട്ടുണ്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വലിയ ഗുരുതരമായ വീഴ്ചകൾ ചർച്ചയായിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് പോലീസുകാർക്ക് മേലെ ഉണ്ടാകുന്ന അതിക്രമങ്ങൾ ആ അതിക്രമങ്ങൾ കാരണം സേനയിലെ ആത്മഹത്യ വർധിക്കുന്നത് നമ്മളൊരു അടിയന്തര പ്രമേയമായി സഭയുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരേണ്ടി വന്നത് അതിന്റെ സാഹചര്യം താങ്കൾ ചോദിച്ചതുപോലെ അഞ്ചു വർഷത്തിനിടയിൽ എൺപത്തിയെട്ട് പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത് ഈ സഭാ സമ്മേളനം ആരംഭിച്ചതിന് ശേഷം തുടർച്ചയായിട്ടുള്ള ആറ് ദിവസങ്ങൾക്കിടയിൽ അഞ്ച് പോലീസുകാരാണ് ആത്മഹത്യ ചെയ്തത് അതിലേറ്റവും ഒടുവിലത്തെതാണ് ഈ പാറശാല സ്വദേശിയായ സിറ്റി ട്രാഫിക്കിലുണ്ടായിരുന്ന മദനകുമാർ ഇരുപത്തിനാലാം തീയതി എട്ടാം തീയതി ആലപ്പുഴ ഡി എച്ച് ക്യൂവിലെ സുധീഷ് പതിനൊന്നാം തീയതി ഇൻഫോ പാർക്ക് പോലീസ് സ്റ്റേഷനിലെ മധു പതിനാലാം തീയതി വിഴിഞ്ഞം സ്റ്റേഷനിലെ കുരുവിള ജോർജ് അപ്പോ സ്വാഭാവികമായും നമ്മുടെയെല്ലാം കേരളത്തിന്റെ പൊതു മനസാക്ഷി ഉണരണ്ടേ ആറ് ദിവസത്തിനിടയിൽ അഞ്ച് പോലീസുകാർ സേനയിലെ ഉള്ള അഞ്ച് പേർ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടാകുന്നു ഞാൻ തന്നെ ഇന്ന് നിയമസഭയിലെ പിന്നെ വായിച്ച ഒരു ആത്മഹത്യാ കുറിപ്പുണ്ട് അതിൽ ജോബിദാസ് മക്കളോട് പറയുന്നത് നിങ്ങൾ പഠിക്കണം അമ്മയെ നോക്കണം പോലീസ് സേനയിലല്ലാതെ വേറെ എവിടെയെങ്കിലും ജോലി നേടണം എന്ന് ഒരു കുറിപ്പ് നമ്മളെയെല്ലാം വല്ലാതെ നീറ്റുന്നുണ്ട് നമ്മുടെയെല്ലാം മനസാക്ഷിയുടെ മുമ്പിൽ വന്നിട്ട് ആ പോലീസുകാരന്റെ വാക്കുകൾ നമ്മളെ വല്ലാതെ അലട്ടുന്നുണ്ട് അപ്പോ ആ അതിൽ നിന്നാണ് ഈ വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കാം എന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രധാനപ്പെട്ട കാരണം ഈ പറഞ്ഞതുപോലെ ജോലി ഭാരമാണ് ജോലി ഭാരം കാരണമുണ്ടാകുന്ന മാനസിക സംഘർഷമാണ് ചെറിയ പോലെ കുറ്റങ്ങൾക്ക് പോലും വലിയ ശിക്ഷ കിട്ടുന്നു ചെറിയ തെറ്റുകൾ പോലും കേൾക്കാൻ അല്ലെങ്കിൽ അത് ഒന്ന് കറക്റ്റ് ചെയ്യാനുള്ള മെസേഴ്സ് ഇല്ലാതെ പോകുന്നു നിരപരാധികളായ പോലീസുകാർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ബലിയാടുകളാകുന്നു ഇത്തരം സാഹചര്യങ്ങളെല്ലാം തന്നെ വരുന്നു ഞാൻ വേഗത്തിൽ പറയാം ഇപ്പോ പോലീസ് സേനയുടെ ജോലികളെ സംബന്ധിച്ച് ഒരു ശരാശരി ഒരു പോലീസ് സ്റ്റേഷന്റെ ഡ്യൂട്ടിയെ കുറിച്ച് ഇന്ന് സഭയിൽ പറയുകയുണ്ടായി അവർ കേസ് അന്വേഷണം ജിഇഡി സ്റ്റേഷൻ സെക്യൂരിറ്റി ജീപ്പ് പട്രോളിംഗ് ബൈക്ക് പട്രോളിംഗ് റൈറ്റർ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ കോടതി ഡ്യൂട്ടി തപാൽ ഡ്യൂട്ടി തടവുകാരുടെ അകമ്പടി പിക്കറ്റ് ഡ്യൂട്ടി വാഹന പരിശോധന ഗതാഗത നിയന്ത്രണം വിഐ പി അകമ്പടി പെറ്റി കേസ് അതിന് ടാർജറ്റ് ഉണ്ട് കുറ്റപത്രങ്ങൾ വാറന്റ് നടപ്പാക്കൽ പ്രതിയെ പിടിക്കൽ അതുകൂടാതെയാണ് ഈ പറഞ്ഞ പോലെ ജനമൈത്രി എസ് പി സി പിങ്ക് പോലീസ് തുടങ്ങിയ പദ്ധതികൾ അപ്പൊ ഇതിനെല്ലാം ഈ പോലീസുകാരാണ് അപ്പോ ഇവരെ ഒരു സ്റ്റേഷനിൽ ഇതെല്ലാം ചെയ്യണമെങ്കിൽ അമ്പത്തൊമ്പത് പോലീസുകാർ വേണം അവർ പതിനെട്ട് മണിക്കൂർ ജോലി ചെയ്യണം ഇത്രയും കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ അപ്പോൾ പിറ്റേ ദിവസത്തേക്ക് വീണ്ടും അമ്പത്തൊമ്പത് പോലീസുകാരുടെ ആവശ്യമുണ്ട് അപ്പോൾ നൂറ്റിപ്പതിനെട്ട് പോലീസുകാർ വേണം ഒരു സ്റ്റേഷൻ ശരിയായി പ്രവർത്തിക്കാൻ അപ്പോ അതിന് നൂറ്റിപ്പതിനെട്ട് പോലീസുകാരുടെ സ്ഥാനത്ത് ഇന്ന് ശരാശരി നാൽപ്പത്തിനാല് പോലീസുകാരാണ് ഈ നൂറ്റി പതിനെട്ട് പോലീസുകാരുടെ പണിയെടുക്കുന്നത് അപ്പം ഈ അടിസ്ഥാന പ്രശ്നത്തെ നമ്മൾ അഡ്രസ് ചെയ്ത് അത് പരിഹരിക്കാതെ പോലീസ് സേനയിലെ ഈ പറഞ്ഞ ആത്മഹത്യകളോ അല്ലെങ്കിൽ സ്വയം വിരമിക്കലിന് അപേക്ഷ കൊടുക്കുന്നതോ അല്ലെങ്കിൽ ഇതിനൊന്നും കഴിയാതെ നരകതുല്യമായ ജീവിതം സേനയിൽ തുടരുന്ന ആളുകളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമോ ഉണ്ടാകില്ല അതാണ് സഭയുടെ ശ്രദ്ധയിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് പക്ഷേ മുഖ്യമന്ത്രി മറുപടി ആത്മഹത്യ ചെയ്ത ഒരു പോലീസുകാരന്റെ അനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹത്തിന് കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അതായത് ജോലി ഭാരം അല്ല പോലീസുകാരുടെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതെന്ന് പറയാതെ പറയുകയായിരുന്നു ആദ്യ മറുപടിയിൽ മുഖ്യമന്ത്രി അതിപ്പം കൊല്ല ഈ ദൗർഭാഗ്യകരമായ സാഹചര്യത്തിൽ ജീവൻ ആൾക്കാർക്ക് മേൽ നമ്മൾ വീണ്ടും ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നത് അങ്ങേയറ്റം ദൗർഭാഗ്യകരമാണ് എന്ന് മാത്രമല്ല ഇത് ഈ ഒരു ഒരു സ്റ്റേറ്റ് സ്പോൺസേർഡ് അട്രോസിറ്റിയാണ് പോലീസിന്റെ മേൽ അതിനുശേഷം വീണ്ടും അവർക്ക് മേൽ ഇത്തരം ആരോപണങ്ങൾ വയ്ക്കുന്നത് അതൊരു മനുഷ്യത്വപരമായ സമീപനമല്ല ഇത് സ്വമേധയാ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തല്ലോ ഒരു കാര്യത്തിൽ ആശ്വാസമുണ്ട് മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തപ്പോൾ പോലീസുകാർക്ക് ഒരു ആശ്വാസം ഉണ്ടായി മനുഷ്യരായി അവരെ പരിഗണിക്കുന്നല്ലോ എന്നുള്ളത് കാരണം അതുകൊണ്ടാണല്ലോ മനുഷ്യാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ കേസെടുക്കാൻ തയ്യാറായത് നമ്മള് കുടുംബ പ്രശ്നങ്ങളാണ് എന്ന് ഒറ്റ ഉത്തരം കൊടുക്കാം കുടുംബ പ്രശ്നങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത് എന്ന് ഞാനിന്ന് നിയമസഭയിൽ പറഞ്ഞല്ലോ ഇപ്പൊ സാധാരണ എട്ട് മണിക്കൂർ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ജോലി ചെയ്യുകയാണെങ്കിൽ പതിനാറും പതിനെട്ടും ചിലപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്യുന്ന ഒരു പോലീസുകാരന് തന്റെ കുടുംബത്തിന്റെ ഒരു കാര്യവും ശ്രദ്ധിക്കാൻ കഴിയില്ല വീട്ടിലെ പ്രധാനപ്പെട്ട ആഘോഷങ്ങളിൽ അയാൾക്ക് പങ്കെടുക്കാൻ കഴിയില്ല ഭാര്യയോടും മക്കളോടും ഒരുമി ഒരുങ്ങിയിരിക്കും നമുക്കിന്ന് പുറത്തു പോകാം സിനിമയ്ക്ക് പോകാം എന്ന് പറയും അയാൾക്ക് അവിടെ ചെല്ലാൻ കഴിയുന്നില്ല അപ്പോ ആ ചിലരൊക്കെ ഉൾക്കൊള്ളും ചിലർ ഉൾക്കൊള്ളില്ല ചില കുടുംബങ്ങൾ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാകും കുടുംബ പ്രശ്നങ്ങൾ ആയത് മാറും